നേഴ്സുമാർക്ക് ജർമ്മനിയിലുള്ള ഒഴിവുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ന്യൂസിലായാലും ന്യൂസ് പേപ്പറിലായാലും നമുക്ക് കാണാൻ പറ്റും നേഴ്സുമാരെ ഇത്ര അധികം ആവശ്യമുണ്ട് ജർമ്മനിയിലേക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ അതോ അതൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു സ്റ്റഡി അനുസരിച്ച് 2030 വർഷത്തോടുകൂടി ഇവിടെ 400,000 ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ 1.5 ലക്ഷത്തിനേക്കാളും അധികം നേഴ്സുമാരെ മാത്രമായിട്ട് ഇവർക്ക് ആവശ്യമുള്ളതുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജർമ്മനിയിൽ ഭൂരിഭാഗം ജനങ്ങളും ഇത്തിരി പ്രായം ചെന്നവരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല കേട്ടോ, ഇവിടെ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നവരാണ്. ഇവരെല്ലാവരും ഒരു പ്രായം എത്തുമ്പോൾ സ്വയം ഇഷ്ടത്തിന് ഓൾഡേജ് ഹോമിൽ ചെല്ലും, അതല്ലെങ്കിൽ അവരവരുടെ മക്കൾ ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കും. അങ്ങനെ നമുക്കിപ്പോൾ ജർമ്മനിയിൽ എവിടെ നോക്കിയാലും ഓൾഡേജ് ഹോമുകൾ കാണാം. അപ്പോൾ ഇവരെല്ലാം ഇവിടെ കെയർ ചെയ്യുന്നത് നേഴ്സുമാരാണ്. അതുമല്ല, ഈ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നവർ തന്നെ ഇത്തിരി പ്രായം ചെന്നവരുണ്ടായിരിക്കും. അപ്പോൾ 2025 വർഷത്തോടുകൂടി ഇവരെല്ലാവരും റിട്ടയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെയും നമുക്ക് കുറേ വേക്കൻസികൾ വരും. അതുകൊണ്ടാണ് നേഴ്സുമാർക്ക് ജർമ്മനിയിൽ ഇത്രയധികം വേക്കൻസികളുള്ളത്.